everyone. I'm Shivanya. Welcome back to my YouTube channel. In this video, we are going to make a gown stitch. This is the first part I already uploaded. And the link in the description box below. I card lo kodukunna irikkum. First part la idinde cutting njan kaanichittundirunnu. Appo idinde continuation aanu stitching njan inathu kaanikkan pornathu. Appo video like povam. Video annine munpu allengil inde channel subscribe cheyathe enak annengil pettanu oyin subscribe cheyanam. Subscribe cheyumba thottadathu kunju bell icon kuda click cheyanam. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്കേർട്ടിൻ്റെ താരെ വെക്കാനായിട്ട് കുറച്ച് വൈറ്റ് പോർഷൻ കട്ട് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പം ഞാൻ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ടോപ്പ് എടുത്തിട്ടുണ്ട്, രണ്ട് സൈഡും ടോപ്പ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം സ്കേർട്ടുമായിട്ട് ചേർത്ത് വെച്ചിട്ട് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സ്കേർട്ടിൻ്റെ ഒരറ്റവും ടോപ്പും തമ്മിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയങ്ങളിൽ സ്കേർട്ടും ടോപ്പും കറക്റ്റ് ലെങ്ത്തിന് തന്നെ ഒരുമിച്ച് പിടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചെറുതായിട്ടൊരു എന്താ സ്ട്രെയിറ്റ് ആയിരിക്കത്തില്ല അത്. അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിലും ടോപ്പ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആക്കണം. അപ്പോൾ നമുക്ക് രണ്ട് ടോപ്പും കൂടെ ഒന്ന് ജോയിൻ ചെയ്യണം. പിന്നെ ഇവിടെ രണ്ട് സൈഡും ടോപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഷോൾഡറും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഗൗൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സ്കേർട്ടിൻ്റെ രണ്ട് സൈഡും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് താരത്തെ വൈറ്റ് പോർഷൻ കഴിഞ്ഞ വീഡിയോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പോർഷൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പിന്നെ ഇവിടെ സൈഡ് പോർഷൻ ഒന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് വൈറ്റ് പോർഷൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് വൈറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത്. അതാണ് കുറച്ചും കൂടെ ഈസി. വൈറ്റ് തുണിയുടെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ മെഷർമെൻറ്റ് ആണെങ്കിൽ എനിക്ക് അതൊരു 116 ഇഞ്ച് വേണ്ടി വന്നു. അതായത് സ്കേർട്ടിൻ്റെ ഒരു സൈഡിൻ്റെ 58 ഇഞ്ചാണ് താരെ എത്തുമ്പോഴത്തേക്കുണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഞാൻ ഇവിടെ ഡ്രസ്സ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നെക്കിൻ്റെ കാര്യം കൂടെ നോക്കിയാൽ മതി. സ്ലീവ്സ് അറ്റാച്ച് ചെയ്തു. സ്ലീവ്സിൽ പിങ്ക് സ്ലീവ്സും തുമ്പിലൊരു വൈറ്റും ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് കണ്ടു നോക്കണം. ആ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇത് സ്ലീവ്സ് അറ്റാച്ച് ചെയ്തതും. ആൻഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ഇപ്പം ഞാൻ ബാക്ക് നെക്കൊന്ന് കുറച്ച് ഇറക്കിയാണ്. ഒരു ഹൈ നെക്കായിരുന്നു കൊടുത്തത്. ഇപ്പം ഞാൻ ഒരു 4.5 മാർക്ക് ചെയ്യാനുണ്ട്. സാധാരണ റൗണ്ട് നെക്ക് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതൊന്നും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്യാണ്. ഇപ്പം ഞാൻ ഇനി അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ടൊന്ന് തച്ച് കൊടുക്കണം. ഇതിലത്തെ ബോബിനിലെ നൂല് നമ്മൾ ഡ്രസ്സിൻ്റെ കളർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് ഇനി ഒന്നത് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒറ്റ സ്റ്റിച്ച് തന്നെ കൊടുത്തിട്ടാണ് ഞാൻ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒരുമിച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൽ റോപ്പ് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ കരുത്ത് ഒന്ന് ലൂസ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഡീപ്പ് നെക്ക് കൊടുക്കുമ്പം കുറച്ചും കൂടെ നല്ലത് റോപ്പ് വെച്ച് കൊടുക്കുന്നതാണ്. ഇപ്പോൾ കുറച്ച് പീസ് ഓഫ് ക്ലോത്ത് എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ഇവിടെ രണ്ട് റോപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി നെക്കിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം.
ഇതാണ് നമ്മുടെ ഗൗണിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുണ്ട് കുഞ്ഞു ബെല്ലൈക്കണം കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ ചേട്ടാ.